നമസ്കാരം ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ കെമിക്കൽ സെക്ടറിലെയും അഗ്രോ കെമിക്കൽ സെക്ടറിലെയും രണ്ട് ലീഡിംഗ് സ്റ്റോക്കുകളിൽ വളരെ വലിയ മൊമെൻറ്റം കാണാൻ സാധിച്ചു അഗ്രോ കെമിക്കൽ സെക്ടറിലെ സ്റ്റോക്കിൽ ബയിങ് മൊമെൻറ്റവും കെമിക്കൽ സെക്ടറിലെ സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷറുമാണ് കാണാൻ സാധിച്ചത് ഇന്നത്തെ വീഡിയോയിൽ കെമിക്കൽ സെക്ടറിലെ SRF ലിമിറ്റഡ് അഗ്രോ കെമിക്കൽ സെക്ടറിലെ PI ഇൻഡസ്ട്രീസ് എന്നീ സ്റ്റോക്കുകളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് SRF ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് ഇന്നത്തെ ദിവസം 3.7% ഇടിഞ്ഞു വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിലും SRF എന്ന സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് ഈ സ്റ്റോക്ക് 8% ഇടിഞ്ഞത് SRF എന്ന സ്റ്റോക്ക് ഇടിഞ്ഞതിൻ്റെ പിന്നിലെ പ്രധാന കാരണം ഇന്ന് SRF എന്ന കമ്പനി പുറത്തുവിട്ട മെയ് മാസത്തെ എക്സ്പോർട്ട് ഡാറ്റയ്ക്ക് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനാണ് എക്സ്പോർട്ട് ഡാറ്റ നമ്മൾ പരിശോധിച്ചാൽ 2022 മെയ് മാസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ SRF എക്സ്പോർട്ട് 2023 മെയ് മാസത്തിൽ 19% ഇടിഞ്ഞിട്ടുണ്ട് 2022 മെയ് മാസത്തിൽ 63.7 മില്യൺ ഡോളറിൻ്റെ എക്സ്പോർട്ടായിരുന്നു SRF നടത്തിയത് അത് 2023 മെയ് മാസമായപ്പോൾ 51.6 മില്യൺ ഡോളറായി ചുരുങ്ങിയിട്ടുണ്ട് ഇതുകൂടാതെ കഴിഞ്ഞ ക്വാർട്ടറുമായി താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ SRF എക്സ്പോർട്ടിൽ 15% ഇടിവ് വന്നു 2023 ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ ഫോറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 2024 ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ വണ്ണിലാണ് കമ്പനിയുടെ എക്സ്പോർട്ടിൽ 15% ഇടിവ് വരികയും 2024 ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ വൺ എക്സ്പോർട്ട് 107 മില്യൺ ഡോളറായി ചുരുങ്ങുകയും ചെയ്തു ഈ നെഗറ്റീവ് ന്യൂസിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ എന്ന നിലയിലാണ് SRF എന്ന സ്റ്റോക്ക് കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് ഇടിയുന്നത് SRF എന്ന കമ്പനി മൾട്ടി ബിസിനസ് മോഡൽ ഫോളോ ചെയ്യുന്ന കെമിക്കൽ സെക്ടറിലെ ഒരു മികച്ച സ്റ്റോക്കാണ് ഈ സ്റ്റോക്കിന് ഫ്ലോറോ കെമിക്കൽസ് സ്പെഷ്യാലിറ്റി കെമിക്കൽ പാക്കേജിംഗ് ഫിലിംസ് ടെക്നിക്കൽ ടെക്സ്റ്റൈൽസ് കോട്ടഡ് ലാമിനേറ്റഡ് ഫാബ്രിക്സ് തുടങ്ങിയ സെഗ്മെൻറ്റുകളിൽ എക്സ്പോസറുണ്ട് SRF എന്ന കമ്പനിയുടെ റവന്യൂ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പരിശോധിച്ചാൽ ഇന്ത്യയിൽ നിന്നും 50% റവന്യൂവും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിൽ നിന്നും 50% റവന്യൂവുമാണ് കമ്പനി നേടുന്നത് ഇതിൽ ജർമ്മനി പോലുള്ള രാജ്യങ്ങളിൽ ഈ കമ്പനിയുടെ റവന്യൂ എക്സ്പോസർ 7% മുകളിലാണ് ജർമ്മനി പോലുള്ള രാജ്യങ്ങൾ റിസഷനിലേക്ക് എത്തിയതിൻ്റെ പശ്ചാത്തലത്തിലാകാം SRF എന്ന കമ്പനിയുടെ എക്സ്പോർട്ടിൽ കുറവ് വന്നിരിക്കുന്നത് 69,352 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള SRF PE 32.1% കമ്പനി കെമിക്കൽ സെക്ടറിലെ ഒരു മികച്ച സ്റ്റോക്കും കൂടാതെ മികച്ച റിട്ടേൺ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്റ്റോക്കുമാണ് കമ്പനിയുടെ ROE 22.8% ROCE 22.4% ഈ കമ്പനിയുടെ കഴിഞ്ഞ 10 വർഷത്തെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് 15% 10 വർഷത്തെ കോമ്പൗണ്ടഡ് പ്രോഫിറ്റ് ഗ്രോത്ത് 25% 10 വർഷത്തെ ROE 20%. കഴിഞ്ഞ 3 വർഷത്തെ കമ്പനിയുടെ പെർഫോമൻസ് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഓരോ വർഷവും കമ്പനിയുടെ റവന്യൂവും പ്രോഫിറ്റും വർദ്ധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും കൂടാതെ വളരെയധികം ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ബിസിനസ് മോഡൽ കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നുമുണ്ട് SRF എന്ന സ്റ്റോക്ക് കഴിഞ്ഞ 1 വർഷമായി ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ കൺസോളിഡേറ്റ് ചെയ്യുകയാണെങ്കിലും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഈ കമ്പനിയിലെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയിട്ടുണ്ട് 18.3% നിന്നും 18.5% FIS അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തി DIS 18.8% നിന്നും 14.8% നിന്നും 14.9% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയിട്ടുണ്ട് നെറ്റ് ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ് 10,030 കോടി രൂപയുടെ റിസർവുള്ള ഈ കമ്പനിക്ക് മുകളിൽ 4,478 കോടി രൂപയുടെ കടമാണുള്ളത് ഇന്നത്തെ ദിവസം SRF എന്ന സ്റ്റോക്ക് 200-day എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിനെ വളരെ ഡിസിസീവായി ബ്രേക്ക് ചെയ്തു സ്റ്റോക്ക് 2,338 എന്ന ലെവലിലാണ് ക്ലോസിംഗ് നൽകിയത് SRF എന്ന സ്റ്റോക്കിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ട് റീജിയനാണ് 2,250 എന്ന ലെവൽ വീക്ക്ലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 1 വർഷത്തിലധികമായി സ്റ്റോക്ക് ഒരു പർട്ടിക്കുലർ റേഞ്ചിനുള്ളിൽ കൺസോൾഡേറ്റ് ചെയ്യുകയാണ് പലപ്പോഴും ഈ സ്റ്റോക്കിന് 2,050, 2,150 തുടങ്ങിയ ലെവലുകളിൽ സപ്പോർട്ട് ലഭിക്കുകയും 2,750 എന്ന ലെവലിനടുത്ത് സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും ചെയ്യും ഈ റേഞ്ചിനിടയിലുള്ള ഒരു മൂവ്മെൻറ്റാണ് സ്റ്റോക്ക് നടത്തുന്നത് ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ മികച്ച സ്റ്റോക്ക് ആയതുകൊണ്ട് ബൈ ഓൺ ഡിപ്പ് സ്ട്രാറ്റജി അനുസരിച്ച് നമ്മൾക്ക് ഈ സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യാവുന്നതാണ് അക്കുമുലേറ്റ് ചെയ്യേണ്ട ബെസ്റ്റ് റേഞ്ച് 2,250-2,050 ഇടയിലുള്ള റേഞ്ചിലാണ് മെയ് മാസത്തെ എക്സ്പോർട്ട് മോശമായതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ ദിവസം SRF എന്ന സ്റ്റോക്ക് ഇടിഞ്ഞതെങ്കിൽ
മെയ് മാസത്തെ എക്സ്പോർട്ട് മെച്ചപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് റാലി കാണാൻ സാധിച്ച ആഗ്രോ കെമിക്കൽ സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് പി എ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക്. പി എ ഇൻഡസ്ട്രീസ് 3.32% ഉയർന്ന് 3740 എന്ന ലെവലിലാണ് ക്ലോസിംഗ് നൽകിയത്. പി എ ഇൻഡസ്ട്രീസിൻ്റെ മെയ് മാസത്തെ റവന്യൂ 2022 മെയ് മാസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 43% വർധനവാണ് ഉണ്ടായത്. 2022 മെയ് മാസത്തിൽ പി എ ഇൻഡസ്ട്രീസ് $45.2 million റവന്യൂ ആയിരുന്നു എക്സ്പോർട്ടിൽ നിന്നും നേടിയത്. അത് 2023 മെയ് മാസമായപ്പോൾ $64.5 million മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇതുകൂടാതെ 2023 ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ ഫോറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 2024 ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ വണ്ണിൽ എക്സ്പോർട്ടിൽ 16% വർധനവുണ്ടാവുകയും $111 million റവന്യൂ പി എ ഇൻഡസ്ട്രീസ് ക്വാർട്ടർലി എക്സ്പോർട്ട് വഴി നേടുകയും ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാകാം സ്റ്റോക്കിൽ മികച്ച ബയിങ് മൊമെൻറ്റം ഉണ്ടായി. വരുന്ന ക്വാർട്ടറിലും കമ്പനി മികച്ച പെർഫോമൻസ് നടത്തും എന്നുള്ള സൂചന നൽകിക്കൊണ്ട് മറ്റൊരു ന്യൂസ് കൂടി പി എ ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട്. പി എ ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയുടെ ഏറ്റവും വലിയ കസ്റ്റമർ കമ്പനിയായ ജപ്പാൻ ബേസ്ഡ് കമ്പനി കുമൈ എന്ന കമ്പനിയുടെ റവന്യൂ ഗ്രോത്ത് 23% വർദ്ധിച്ചിട്ടുണ്ട്. ഡേറ്റ നമ്മൾ പരിശോധിച്ചാൽ വരുന്ന ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ഈ കമ്പനിയുടെ റവന്യൂ ഗൈഡൻസ് കമ്പനി 34% നിന്നും 42% ഉയർത്തുകയും ചെയ്തു. കുമൈ ഇൻഡസ്ട്രീസിൻ്റെ ഒരു ഹെർബിസൈഡ് പ്രോഡക്റ്റായ പൈറോക്സ സൾഫോൺ എന്ന പ്രോഡക്റ്റിൻ്റെ സെയിൽസ് വർദ്ധിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ കമ്പനി അതിൻ്റെ റവന്യൂ ഗൈഡൻസ് അല്ലെങ്കിൽ റവന്യൂ ഫോർകാസ്റ്റ് ഉയർത്തിയിരിക്കുന്നത്. ഇത് വരുന്ന ക്വാർട്ടറുകളിലും പി എ ഇൻഡസ്ട്രീസിൻ്റെ എക്സ്പോർട്ട് ഇംപ്രൂവ് ആകും എന്നുള്ള സൂചനയാണ് നൽകുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ദിവസം പി എ ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിൽ ബയിങ് മൊമെൻറ്റം കാണാൻ സാധിച്ചു. പി എ ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിന് 3500 എന്ന ലെവലിന് മുകളിൽ ബ്രേക്കൗട്ട് വന്നിരുന്നു. വീക്കിലി കാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആ ബ്രേക്കൗട്ട് കാണാൻ സാധിക്കും. അതിനുശേഷം സ്റ്റോക്ക് 3740 എന്ന ലെവലിനടുത്താണ് ട്രേഡ് ചെയ്യുന്നത്. 52-week ഹൈക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കിൽ ഇപ്പോൾ ഫ്രഷ് പൊസിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അതേസമയം ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ അഗ്രോ കെമിക്കൽ സെക്ടറിലെ ഒരു മികച്ച സ്റ്റോക്കാണ്. കമ്പനി കണ്ടിന്യൂസ് ആയിട്ട് എക്സ്പാൻഷനിൽ ഫോക്കസ് ചെയ്യുന്നു. ഈ കമ്പനി ഫാർമ സെക്ടറിലേക്ക് കൂടി അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ്. അതുകൊണ്ട് പി എ ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിൽ ഒരു ഡിപ്പ് വരുമ്പോൾ നമ്മൾക്ക് ഈ സ്റ്റോക്കിനെ പരിഗണിക്കാവുന്നതാണ്. 3500 എന്ന ലെവലിന് മുകളിൽ ബ്രേക്കൗട്ട് നൽകിയ സാഹചര്യത്തിൽ സ്റ്റോക്ക് 3500 എന്ന ലെവലിൽ റീടെസ്റ്റിന് വരുമ്പോൾ നമ്മൾക്ക് ഷോർട്ട് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ പി എ ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെയും പരിഗണിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.